എറിയുമ്പ കല്ലിങ്ങൾ ഒരു മിനി സ്കേർട്ട് ഇട്ട് വന്ന് സ്റ്റേജിൽ അപ്പിയർ ചെയ്തപ്പോൾ ആൾക്കാരെല്ലാം അതിൻ്റെ അടിയിൽ അതിലെ അടി വന്ന കമൻസ് ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഹലോ നമസ്കാരം, ഞാൻ ആൻസി നിസൈഫ. കഴിഞ്ഞ ദിവസം നമ്മൾ പൃഥ്വിരാജിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഫീമെയിൽ ബോഡി ഒബ്ജക്റ്റിഫിക്കേഷൻ ഒരു ആർട്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്താൽ എന്താ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അതവിടെ നിൽക്കട്ടെ. എറിയുമ്പ കല്ലിങ്ങൾ ഒരു മിനി സ്കേർട്ട് ഇട്ട് വന്ന് സ്റ്റേജിൽ അപ്പിയർ ചെയ്തപ്പോൾ ആൾക്കാരെല്ലാം അതിൻ്റെ അടിയിൽ അതിലെ അടി വന്ന കമൻസ് ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കാണിച്ചാലേ ഫെമിനിസ്റ്റുകൾ ആകെയുള്ളൂ. കിളവിയായി മറക്കണ്ട, കോന്തം ഭർത്താവ് എവിടെ? എല്ലാവരും ശരിക്കും നോക്കി കാണുന്നുണ്ട്, ഞാനും കണ്ടു. തുണി നല്ലോണം ഉടുത്ത് ഇറങ്ങിയാൽ തീരുന്ന പ്രശ്നമാണ്, എന്തോ ഒന്ന് ഇടാൻ മറന്നതുപോലെ. സ്ത്രീകൾ ഇഷ്ടമുള്ളത് അവരുടെ വീട്ടിൽ ചെയ്താൽ അത് അവരുടെ സ്വാതന്ത്ര്യമായി കാണാം. എന്നാൽ പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളും ചെയ്തെന്ന് വരും, പിന്നീട് മോങ്ങാൻ വരരുത്. അത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ അവളെ ഒബ്ജക്റ്റിഫൈ ചെയ്യാനല്ല അവളെ വേഷം ഇട്ടേക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറിനെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അല്ല, പൃഥ്വിരാജിൻ്റെ ലോജിക്ക് വെച്ചിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ സൗന്ദര്യം കാണുമ്പോൾ അത് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതിൽ സ്ത്രീവിരുദ്ധതയൊന്നുമില്ല. നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയ വേഷം എന്ന് പറഞ്ഞാൽ ഷോർട്ട്സോ ഷോർട്ട് ക്ലോത്ത്സോ ആയിരിക്കും. ഒരിക്കലും കവേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിന് പറ്റിയൊരു ക്ലൈമറ്റ് അല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ തണുപ്പാണ്, ഐ ഹാവ് ടു വിയർ ദിസ് ആഫ്റ്റർ 2 മന്ത്സ്. ഇവിടെ ഭയങ്കര ചൂടാവും, അന്നേരം ഇതിട്ടുകൊണ്ട് ഇറങ്ങണം ഇങ്ങനെ ഫുൾ കൈട്ടണം എന്ന് വെച്ചാൽ നടക്കത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ ഏറ്റവും ഇതാക്കുന്നത് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് അവർക്ക് ഇടാൻ പറ്റാത്തതാണെങ്കിലും വളരെ കവേർഡായിട്ടുള്ള ഒരുപാട് ക്ലോത്തൊക്കെ ഇട്ട് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇപ്പോൾ പുരുഷന്മാർക്ക് അത്രയും ബുദ്ധിമുട്ട് വരാറില്ല, അവർക്കൊരു ഒരു ടീഷർട്ട് ഇടുമ്പം പ്രശ്നം തീരുന്നു. കാരണം ടീഷർട്ട് നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയ സാധനമാണ്, പക്ഷേ അതേ ടീഷർട്ട് ഒരു പെൺപിള്ളേരിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഓ അവൾ ഇട്ടേക്കുന്ന ടീഷർട്ട് കണ്ടില്ലേ എന്ന് പറയും. അപ്പോൾ ഈ ഒരു രീതിയാണ്. അതുപോലെ തന്നെ റീമ കല്ലിങ്ങൽ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അപമാനിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ. ഒരാളുടെ വസ്ത്രത്തിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ അപമാനിക്കുന്നത്? അയാളുടെ കംഫർട്ടബിളായ അയാൾക്ക് ചേരുമെന്ന് തോന്നുന്ന, എസ്പെഷ്യലി ഒരു ഫിലിം ആക്ട്രസ് ആയ ഒരാൾ, ആൾ ഫിലിമിൽ ആണ് ഒരു സാധാരണ ഒരു സ്ത്രീ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ സോഷ്യൽ സെറ്റിങ്സിൽ അവർ വരുന്നത്. അവർ മേക്കപ്പ് ഇടും, അവർ ഫാഷനബിളായിട്ടുള്ള ക്ലോത്ത് ഇടും, അവർ ചിലപ്പോൾ ഷോർട്ട്സ് ഇടും. ഈ ഒരു പൊതു സമൂഹത്തിന് മാച്ച് ആവണത് തന്നെ ഇടണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏതൊരു ഫിലിം സ്റ്റാർസിനെ എടുക്കുക, അവർ പബ്ലിക്കിന് മുന്നിൽ ഇതൊക്കെ വരുമ്പോൾ അവർ ആ ഒരു ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവർ സെയിം ക്ലോത്ത് ആയിരിക്കില്ല ഇടുന്നത്. അതിനെയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാതെ ഒരാളുടെ, അല്ലെങ്കിൽ തന്നെ ഒരു സാധാ പെൺകുട്ടി ആയിക്കോട്ടെ, ഇപ്പം ഞാനായിക്കോട്ടെ, ഞാൻ എനിക്കിപ്പോൾ നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ലേഷൻ ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടുത്തെ ചൂടിൽ എനിക്ക് ഇവിടെ അവിടുത്തെ പോലെ ഞാൻ ഷോർട്ടും ഷോർട്ട്സും ടീ ഷർട്ടും ഒക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല. ഓരോരുത്തർക്കും അവരവരുടെ കംഫർട്ടബിളായിട്ടുള്ള ക്ലോത്ത് ഇടാനുള്ള സ്വാതന്ത്ര്യം അവകാശം എല്ലാം ഉണ്ട്. നമ്മളുടെ മോറൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ അവർക്കിഷ്ടം മഫ്തിയും പർദ്ദയും എല്ലാം ആയിട്ട് കവർ ചെയ്ത് നടക്കാനായിരിക്കും, അത് അവരുടെ മോറൽ സ്റ്റാൻഡേർഡാണ്. ഒരു ഹിന്ദു സ്ത്രീ ആകുമ്പോൾ അത്ര ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ചിലപ്പോൾ ചില ഹിന്ദു സ്ത്രീകൾക്ക് ഹാഫ് സ്ലീവ് ആയിരിക്കും ഇടാൻ ഇഷ്ടം, ചില മുസ്ലിം സ്ത്രീകൾക്ക് ഹാഫ് സ്ലീവ് ആയിരിക്കും, ചില മുസ്ലിം സ്ത്രീകൾക്ക് സ്ലീവ്ലെസ് ആയിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ മോറൽ സ്റ്റാൻഡേർഡ്. ഇപ്പം മതം വിട്ടേക്കും, ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ, ഏത് മതത്തിൽ നിന്നുള്ളൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇപ്പം ചിലർക്ക് തല മറയ്ക്കാത്തതായിരിക്കാം മോറാലിറ്റി, ചിലർക്ക് കാല് കാണിക്കാൻ പാടില്ല എന്നുണ്ടാവും. അങ്ങനെയുള്ളൊരു പാൻസ് ഇടട്ടെ, കാല് കാണിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു പാവാട ഇടട്ടെ, അല്ലെങ്കിൽ ഷോർട്ട്സ് ഇടട്ടെ, എന്താണെന്ന് ഇടട്ടെ. അപ്പം നമ്മുടെ മോറൽ സ്റ്റാൻഡേർഡ് വേറൊരു മോറൽ സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യരുത്. ചിലർക്ക് സാരി ഉടുത്ത് വയറ് കാണിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഈ പലർക്കും ഈ മിനി സ്കേർട്ടൊക്കെ ഇടുന്ന പലർക്കും വയറ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർ അതിനെ അവരുടെ മോറലായി കാണുന്നു. അപ്പം നമ്മളുടെ മോറാലിറ്റി ബാക്കിയുള്ളവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ ഇമ്പോസ് ചെയ്യാൻ നോക്കാതെ നമ്മുടെ ഡ്രസ്സിന് നമുക്ക് കംഫർട്ടബിളായ അനുസരിച്ചിടുക, ഇല്ലീഗലായിട്ടുള്ള വേഷം ഇടാതിരിക്കുക, അത്രയേ ഉള്ളൂ.